ചോളം കൊണ്ടുള്ള ഒരു വ്യത്യസ്തമായ അടയൊന്നും ഉണ്ടാക്കി നോക്കിയാലോ. നമ്മൾ അരിവട, ഗോതമ്പ്, കൂരവിൻ്റെ അട, അങ്ങനെ പലതരത്തിലുള്ള അടയാക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പും തന്നെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചോള അട. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു ടേസ്റ്റോടു കൂടിയ അട നമുക്ക് ചോളം കൊണ്ടുള്ള അട എങ്ങനെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ ചോളം നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അത് വാങ്ങിച്ച് ഞാൻ നല്ലപോലെ ഉണക്കി നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു മില്ലുണ്ട്, അവിടെ കൊണ്ടുപോയി പൊടിപ്പിച്ച് കൊണ്ടുവന്നതാണ്. അങ്ങനെയാണ് ഞാനിവിടെ ചോളം പൊടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, പൊടിപ്പിച്ച് കൊണ്ടുവരുന്നതാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഒരു കപ്പ് ചോളം പൊടി നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ വറുത്തെടുക്കുന്നത് അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അരക്കപ്പ് ശർക്കര, ശർക്കര അരക്കപ്പ് എന്ന് പറയാൻ കാരണം ഞാൻ നേരത്തെ ശർക്കര ഉരുക്കി അതിൻ്റെ കല്ലൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം അങ്ങനെ ഉരുക്കി വെച്ചതാണ്. അത് നമുക്ക് അരക്കപ്പ് ശർക്കര നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ മുക്കാൽ കപ്പ് വെള്ളം ചേർക്കുകയാണ്. മുക്കാൽ കപ്പ് എന്ന് വെച്ചാൽ ഈ അരക്കപ്പ്, ഈ ഇതേ സെയിം കപ്പിൽ തന്നെ മുക്കാൽ കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് അളന്നെടുത്തതാണ്. അപ്പോൾ ആ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു നുള്ളുപ്പും കൂടെ ചേർക്കാം. ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് വെള്ളമൊന്ന് തിളക്കട്ടെ. അപ്പോൾ ചോളപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ചോളത്തിൻ്റെ പുട്ടുപൊടി കൊണ്ടോ റവപ്പൊടി കൊണ്ടോ ഇത് ഉണ്ടാക്കിയാൽ ശരിയാവില്ല. അപ്പോൾ മാർക്കറ്റിൽ തന്നെ ഇപ്പോൾ ഗോതമ്പ് പൊടി പോലുള്ള നൈസായ ചോളപ്പൊടി ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ അല്ലാതെ തന്നെ ഞാനിത് സീഡ്, ചോളത്തിൻ്റെ സീഡ് വാങ്ങിച്ച് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ചോളപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ചൂടാക്കിയ ചോളപ്പൊടി, അത് ഞാൻ ഈ മെഷർമെൻറ്റ് കപ്പിലേക്ക് തന്നെ ഇട്ടതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഈ ചോളപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് ഗ്യാസ് ഒന്ന് സിമ്മിലാക്കി വെക്കാം. ചെറിയ തീയിലാക്കി വെച്ച് നല്ലപോലെ ഇതിനെ ഇളക്കി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് കൊണ്ടുവരണം. അപ്പോൾ ഇത് വെള്ളം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി അടുത്തതായിട്ട് പഴവും കൂടെ ഒന്ന് മുറിച്ച് ചേർക്കണം. അപ്പോൾ പഴം മുറിച്ച് ചേർക്കുന്നത് നമുക്ക് ഏറ്റവും നല്ല ടേസ്റ്റ്, ഒന്നിക്കൽ നമുക്ക് രസകദളി പഴം മുറിച്ച് ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് റോബസ്റ്റ പഴം, ആ രണ്ട് പഴത്തിൽ ഏതെങ്കിലും ഒരു പഴം ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് എടുക്കുന്നത് രസകദളി പഴമാണ്. രസകദളിയുടെ മൂന്ന് പഴം അത് ഞാനിതിലേക്ക് മുറിച്ച് ചേർക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ കിസ്മിസ് ചേർക്കാം. ഞാനിതിലേക്ക് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കിസ്മിസ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അടുത്തതായി ചേർക്കേണ്ടത് കശുവണ്ടിപ്പരിപ്പാണ്. കശുവണ്ടിപ്പരിപ്പ് ഏതാണ്ട് ഒരു 4 ടേബിൾ സ്പൂൺ കശുവണ്ടിപ്പരിപ്പ്, അതും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തു. അടുത്തതായി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഏതാണ്ട് 1¼ കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർക്കണം. ഏതാ ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങയുടെ ഒരു ഭാഗം ചിരകിയത് അത് നമുക്ക് ഇതിലേക്ക് 1 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതിനെ നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇതുപോലെ നല്ലതുപോലെ കുഴച്ചെടുക്കണേ. ഇപ്പോൾ നല്ലപോലെ ഇത് കുഴച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇലയിൽ പരത്തിയെടുക്കാം.
അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇല ഒന്ന് വാട്ടിയെടുക്കണം. ഇലയപ്പോൾ വാട്ടിയെടുക്കുമ്പോൾ ഇത് പൊട്ടിപ്പോവത്തില്ല, മുറിഞ്ഞു പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നിങ്ങനെ ഇലയൊന്ന് വാട്ടിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇല ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്തെല്ലാം മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ആ ഇലയിലേക്ക് കുറച്ചൊന്ന് വെള്ളം ഒന്ന് ഇങ്ങനെ ഒന്ന് കുഴഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഈ ചോളപ്പൊടി എടുത്ത് ഇതിലേക്ക് വെച്ച് ഒന്നിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. ഒന്നിക്കൽ ഇങ്ങനെ പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിതിങ്ങനെ ഒന്നിങ്ങനെ രണ്ട് വെച്ചിട്ടിങ്ങനെ അമർത്താം. അങ്ങനെ അമർത്തി അല്ല ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് മടക്കി വയ്ക്കുക. അങ്ങനെ എല്ലാം ഒരുപോലെ ചെയ്യുക. എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒരു 10 മിനിറ്റ് സമയം വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇലയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് എടുക്കാതെ ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.